പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഇമ്മാനുവൽ ടി വി ചാനലിലേക്ക് നിങ്ങളെ ഞാൻ അർഹതമായ സ്വാഗതം നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നവരാകട്ടെ. നമുക്ക് പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഒരാൾ ആവശ്യത്തിൻ്റെ അഥവാ ഒരു പ്രതികൂലത്തിൻ്റെ നേരത്തിലും പ്രതിസന്ധിയുടെ നേരത്തിലും നമുക്ക് ഒരു കൈത്താങ്ങളായി നിൽക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുവാനും. എന്നാൽ പലപ്പോഴും നമ്മൾ പലപ്പോഴും ഒരു ആവശ്യത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മുടെ തലമുറയുടെ ആവശ്യങ്ങളൊക്കെ നമ്മളതിനെ എപ്പോഴും ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് വളരെ അത് നിരാശയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ആവശ്യങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു വേദവചനമാണ് ഒന്ന് പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവൻ്റെ മേൽ വെച്ചുകൊള്ളുവിൻ. അപ്പോൾ വേദവചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ചിന്ത യേശുക്രിസ്തുവിൻ്റെ മേൽ വെച്ചുകൊള്ളു. അപ്പോൾ നിങ്ങളുടെ ചിന്ത സകലത്തെയും നിങ്ങൾ ആരുടെ മേൽ വെച്ചുകൊള്ളണം? യേശുക്രിസ്തുവിൻ്റെ മേൽ വെച്ചുകൊള്ളണം. ഒന്നിനെ കുറിച്ചും നമ്മൾ വിചാരപ്പെടുക. ഈ വിചാരം എന്നത് നമ്മളെ നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, നമ്മുടെ തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരു മതിലായി നിൽക്കുന്നതാണ് നമ്മുടെ വിചാരം എന്ന് പറയുന്നത്. ഈ വിചാരത്തിൻ്റെ പൂർത്തീകരണം അഥവാ അതിൻ്റെ ഫലങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ അഥവാ തങ്ങൾ വിചാരിക്കുന്നത് തങ്ങൾക്ക് ലഭിക്കുവാൻ കഴിയാതെ എത്രയോ ജനങ്ങൾ ഈ ലോകത്തെ വിട്ട് മാറ്റപ്പെട്ടു പോകുന്ന ആ രീതിയിൽ വരാനുള്ള കാര്യം ചിന്തയാണ്. നമ്മൾ പലതിനെയും കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി ആയുസിനെ നമ്മൾ അതിനാൽ കഴിയും. പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാണ്, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എല്ലാ ചിന്തയും യേശു ക്രിസ്തുവിൻ്റെ മേൽ വെച്ചുകൊള്ളും. അപ്പോൾ നിങ്ങളുടെ ചിന്ത എല്ലാം യേശു ക്രിസ്തുവിൻ്റെ മേൽ വെച്ചുകൊള്ളുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത, ചിന്തിച്ചുകൂടാത്ത അഥവാ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായിട്ട് ആ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതിൻ്റെ കാരണം നിങ്ങളുടെ ചിന്തകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മേൽ വെക്കുക. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ പേരിൽ വെക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? സകലവും നിങ്ങൾക്ക് വേണ്ടി നന്മയാക്കി തരും. അമ്മേ, ഇതിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, ഈ വീഡിയോ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയേണ്ട ഒരു കാര്യം, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുക. എല്ലാം നിങ്ങൾ പ്രാർത്ഥനയാണ് ദൈവത്തോട് അറിയിക്കുക. എല്ലാ വിഷയങ്ങളും നിങ്ങൾ ദൈവത്തോട് അറിയിക്കുക. പക്ഷേ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ശ്രദ്ധ വച്ച് കേൾക്കുന്ന ഒരു ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണെന്ന് പറയുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവൻ്റെ മേൽ വെച്ചുകൊണ്ട്. അതിനെക്കുറിച്ച് വിചാരപ്പെടുക. അവൻ നിങ്ങൾക്ക് വേണ്ടി സകലവും നിവർത്തിച്ച് കൊടുക്കുന്ന ദൈവമാണ് സ്തോത്രം. അവൻ നമ്മളെ സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടി ജീവനെ നൽകി, നമുക്ക് വേണ്ടി ലോകത്തിൽ വന്ന് കാൽവരി ക്രൂശിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്ത് ആ യേശു ക്രിസ്തു നമ്മളെ വീണ്ടുക്കുവാനായി, നമ്മളെ വീണ്ടും അവൻ്റെ വരവിൽ ചേർക്കുവാനായി താൻ വേഗം വരുന്നു. അതിനായിട്ട് നമുക്ക് ഒരുങ്ങ. അല്ലയ്യ സ്തോത്രം. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അല്ലയ്യ ഒരു കാര്യം മാത്രം പറയാനുള്ളൂ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ എല്ലാം പ്രാർത്ഥന, എല്ലാ വിഷയത്തെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങളുടെ ഏത് വിഷയമായാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു നിമിഷം എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതുവരെയും നിങ്ങളെ ചോദിച്ചേക്കാം,
ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടിയില്ലല്ലോ. ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് യാതൊരു മറുപടി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതപ്പെടും.